Hi friends, PSC Learning Tips in the video. Everyone is welcome. Adi board LDC preliminary parikshade syllabus in a base year class. In the class, we will discuss the number of syllabus in Swadandri Anandra India in the topic. Etum Pradana Petta Chodiotrimalana. Each of the Malan the name SCRT school textbook in a base year in the Ayakitula Chodiolana. Other under the name അടുത്ത ഘട്ട ഖാദീ ബോർഡ് എൽഡിസി പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അത് മാത്രമല്ല, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ അത് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കിയേ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ഒന്ന്, വിഭജനവും രണ്ട്, വിഭജനത്തെ തുടർന്നുള്ള അഭയാർത്ഥി പ്രവാഹവും. ശ്രദ്ധിക്കുക, സ്കൂൾ ടെക്സ്റ്റിലെയാണ്, SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന നോട്ടുകളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വിഭജനം, അതുപോലെ തന്നെ വിഭജനത്തെ തുടർന്നുള്ള അഭയാത്രി പ്രവാഹം. അടുത്ത പോയിന്റ്, വിഭജനാനന്തരം സ്വതന്ത്ര ഇന്ത്യയിൽ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കിയ സാഹചര്യം. ഒന്നാമത്തത്, ഇന്ത്യ പാക് പാകിസ്ഥാൻ വിഭജനം. ഹിന്ദുക്കളും സിഖുകാരും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തു. രാജ്യത്തിലെ വിവിധ പ്രധാന ഇടങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായി. കൽക്കട്ട, ബീഹാർ, നവാഖലി, ഡൽഹി, കാശ്മീർ എന്നിവിടങ്ങളിൽ കലാപം രൂക്ഷമായി. അപ്പം വിഭജനാനന്തരം സ്വതന്ത്ര ഇന്ത്യയിൽ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടാക്കാനിടയായ സാഹചര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നോക്കാം, വിഭജനത്തെ തുടർന്ന് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വലിയ പ്രശ്നമായി ഉയർന്നത് എങ്ങനെ? നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം ബ്രിട്ടീഷുകാർ നൽകി. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി ലയന കരാർ തയ്യാറാക്കിയതാരാണ്? സർദാർ വല്ലഭായി പട്ടേലും VP മേനോനുമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി ലയന കരാർ തയ്യാറാക്കിയതാരാണ്? സർദാർ വല്ലഭായി പട്ടേൽ, അതുപോലെ തന്നെ VP മേനോൻ. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മേൽനോട്ടം നൽകിയ മലയാളി. PSC കളിൽ എപ്പോഴും പ്രാവശ്യം ചോദിക്കുന്നതാണ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മേൽനോട്ടം നൽകിയ മലയാളി ആരാണ്? VP മേനോൻ. VP മേനോന്റെ പ്രധാന കൃതികൾ ഏതാണ്? ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. VP മേനോന്റെ പ്രധാന കൃതികളാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അടുത്ത പോയിന്റ്, ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ. ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ സിറിൽ റാഡ്ക്ലിഫ്. ഉത്തരം സിറിൽ റാഡ്ക്ലിഫ്. അടുത്ത ചോദ്യം നോക്കിയേ, ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയെ വിഭജിക്കുന്നതിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ജൂൺ തേർഡ് പദ്ധതി, ഡക്കി ബോർഡ് പദ്ധതി, ബാൽക്കൺ പദ്ധതി. അപ്പൊ മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ വ്യത്യസ്തമായ മൂന്ന് പേരുകളാണ് ഏതൊക്കെയാണ്? ജൂൺ തേർഡ് പദ്ധതി, ഡിക്കി ബോർഡ് പദ്ധതി, അതുപോലെ തന്നെ ബാൽക്കൺ പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയാണ് VP മേനോൻ. മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആരാണ്? VP മേനോൻ. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രദേശ പ്രത്യേക രാജ്യം അനുവദിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി. അടുത്തത്, അധികാര കൈമാറ്റത്തിനായി 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതി ഏതാണ്? അതും മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. അടുത്ത പോയിന്റ്,
സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച രാജ്യം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, ജാനുഗഡ്, കാശ്മീർ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, ജാനുഗഡ്, കാശ്മീർ. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ 565 നാട്ടുരാജ്യങ്ങൾ. 565. അടുത്ത ചോദ്യം, ജുനഗഡ് ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്? 1948 ഫെബ്രുവരി. ജുനഗഡ് ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതെന്നാണ് 1948 ഫെബ്രുവരി. ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത് 1948 സെപ്റ്റംബറിലാണ്. ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതെന്നാണ് 1948 സെപ്റ്റംബർ. അടുത്ത പോയിന്റ്, കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് രാജാ ഹരിസിംഗ് 1947 ഒക്ടോബർ 26. വി പി മേനോൻ ഏതു ജില്ലക്കാരനാണ്? പാലക്കാട്, ഒറ്റപ്പാലം. വി പി മേനോൻ ഏതു ജില്ലക്കാരനാണ്? പാലക്കാട്, ഒറ്റപ്പാലത്ത് നിന്നുള്ള നേതാവാണ്. അടുത്ത പോയിന്റ്, 1947 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഇന്ത്യൻ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമായി തീരാൻ പിന്നെയും 14 വർഷങ്ങൾ കഴിയേണ്ടി വന്നു എന്ന് പറയാൻ കാരണം? ഒന്നാമത്തെ കാരണമാണ് ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിട്ടുള്ള പോണ്ടിശ്ശേരി, കാരയ്ക്കൽ, യാനം, മാഹി എന്നീ സ്ഥലങ്ങളിൽ 1954 ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയും ആണ്. അടുത്ത രണ്ടാമത്തത്, പോർച്ചുഗൽ അധിനിവേശ പ്രവേശനങ്ങളായിട്ടുള്ള ഗോമ, ദാമൻ, ദിയു ഇവയിൽ 1961 സൈനിക നടപടിയിലൂടെയും ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. അടുത്തത്, മാഹി വിമോചന സമരം എന്താണെന്നാണ്? മയ്യഴിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് മയ്യഴി മഹാജനസഭ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? എ കെ കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി ആരാണ്? എ കെ കുമാരൻ മാസ്റ്റർ. മാഹി വിമോചന സമരത്തിന്റെ നേതാവ് ഐ കെ കുമാരൻ മാസ്റ്റർ. ഐ കെ കുമാരൻ മാസ്റ്റർ. അടുത്ത പോയിന്റ്, മാഹി വിമോചന സമരം നടന്നത് 1948 മാഹി വിമോചന സമരം നടന്നത് 1948. അടുത്ത പോയിന്റ് നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ. അടുത്ത പോയിന്റ് നോക്കിയേ, മാഹിയിലൂടെ ഒഴുകുന്ന നദി മയ്യഴിപ്പുഴ. മാഹിയിലൂടെ ഒഴുകുന്ന നദി മയ്യഴിപ്പുഴ. പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് മാഹി. കേരളത്തിലുള്ളതായിട്ടും മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ പ്രദേശമായിട്ടും കേരളത്തിന്റെ ഭാഗമല്ലാത്ത സ്ഥലം ഏതാണ്? മാഹിയാണ്. 1721 മുതൽ 1954 വരെ ഫ്രഞ്ച് കോളനിയായി നിലനിന്നു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പുതുച്ചേരിയെക്കുറിച്ചാണ്. തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം. അതുപോലെ തന്നെ കാരയ്ക്കൽ എവിടാണ്? തമിഴ്നാട്. മാഹി കേരളം. യാനം ആന്ധ്രാപ്രദേശ്. പുതുച്ചേരിയുടെ പഴയ പേരാണ് പോണ്ടിച്ചേരി. പഴയ പേരെന്താണ്? അരിക്കമേട്. ഫ്രഞ്ചുകാരുടെ ആധിപത്യം 1673 മുതൽ 1954 വരെയാണ്. 1962 കേന്ദ്രഭരണ പ്രദേശമായി പുതുച്ചേരി മാറി. പുതുച്ചേരിയുടെ പിതാവ് ആരാണ്? ഫ്രാൻകോയിസ് മാർട്ടിൻ ആണ്. ഭരണത്തലവൻ ലഫ്റ്റനന്റ് ഗവർണറാണ്. ആദ്യമായി നിയമസഭ രൂപീകരിക്കപ്പെട്ട കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിലാണ് പുതുച്ചേരി വരുന്നത്. തലസ്ഥാനം പുതുച്ചേരി തന്നെയാണ്. സംസാരിക്കുന്ന ഭാഷകൾ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ്, മലയാളം എന്നീ ഭാഷകളാണ് പുതുച്ചേരിയിൽ സംസാരിക്കുന്നത്. ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? ശ്രീ അരവിന്ദോ ഇന്റർനാഷണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ, പുതുച്ചേരി. അടുത്ത പോയിന്റ്, അരവിന്ദോ ആശ്രമം 1910 മുതൽ 1926 സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി മ്യൂസിയമാണ്. ജവാൻ ഓഫ് ആർക്ക് സ്ക്വയർ, ഫ്രഞ്ച് യുദ്ധസ്മാരകം, റെയ്മണ്ട് റോളണ്ട് മ്യൂസിയം, ഭാരതി മെമ്മോറിയൽ മ്യൂസിയം, ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോണ്ടിച്ചേരി ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പുതുച്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
അടുത്തതാണ് ഗോവ വിമോചനം 1961. പോർച്ചുഗീസ് കോളനി ആയിരുന്നു നിലനിന്നിരുന്നത്. 1510 മുതൽ 1961 വരെയാണ് നിലനിന്നിരുന്നത്. 450 വർഷമാണ് നിലനിന്നത്. ഗോവ പിടിച്ചെടുക്കാൻ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബൂബക്കർ ആണ്. 1510 പോർച്ചുഗീസ് പിടിച്ചെടുക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബൂബക്കർ. 1510 പോർച്ചുഗീസ് ഗോവ പിടിച്ചെടുക്കിയത്. അടുത്ത നോക്കിയേ, ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണത്തിന് വിധേയമായ സ്ഥലമാണ് ഗോവ. ഗോവ സ്വതന്ത്രമായത് 1961 ഡിസംബർ 19-നാണ്. ഗോവ വിമോചന ദിനം ഡിസംബർ 19-ആണ്. ഗോവ സ്വതന്ത്രമായത് 1969 ഡിസംബർ 19-നാണ്. ഗോവ വിമോചന ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 19 തന്നെയാണ്. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. 1961. അടുത്ത പോയിന്റ് നോക്കിയേ, വിമോചന സമയത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? വി കെ കൃഷ്ണമേനോന്റെ ഈ ഉദ്യമത്തെ പോലീസ് ആക്ഷൻ എന്ന് വിളിച്ചു. ഈ സമയത്തെ കരസേനാ മേധാവി മേജർ ജനറൽ KP കണ്ടത്താണ്. പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപമാണ് പിൻഡോ കലാപം. 1987 വരെ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ഇത്. 1987 മെയ് 30 മുതൽ സംസ്ഥാനമായി മാറുകയുണ്ടായി. അടുത്തത് നോക്കാം, ദാമൻ ആൻഡ് ദിയു. പോർച്ചുഗീസ് കോളനിയായാണ് അറിയപ്പെടുന്നത്. 1961 മോചിപ്പിച്ചത് സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ വിജയ് തന്നെയാണ്. പിന്നീട് അത് ഗോവയുടെ ഭാഗമായി മാറുകയും ചെയ്തു. 1987 ഗോവയിൽ നിന്ന് വേർപെടുത്തിയ കേന്ദ്രഭരണ പ്രദേശമായി മെയ് 30 മാറുകയുണ്ടായി. ഗുജറാത്തിനു അടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. മുംബൈ ഹൈക്കോടതിയുടെ അധികാര പരിധിക്കുള്ളിലാണ് ദാമൻ ആൻഡ് ദിയു നിലകൊള്ളുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് പഠിച്ചത്. വരും ദിവസങ്ങളിൽ എൻ്റെ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.